ഹലോ എവറിവൺ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ UK NHS ഹോസ്പിറ്റലിലെ പ്രഗ്നൻസി ആൻഡ് ഡെലിവറി എക്സ്പീരിയൻസ് ആണ്. എന്തൊക്കെയായിരുന്നു പ്രൊസീജിയർ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്, എന്തൊക്കെയാണ് നമ്മൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, പിന്നെ എന്തൊക്കെയാണ് ഹോസ്പിറ്റലിൽ നമുക്ക് ചെയ്തു തരുന്ന ആ ഒരു ജേർണിയാണ് പറയാൻ പോകുന്നത്. അപ്പം ഈ ടോപ്പിക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ തീർച്ചയായിട്ടും ഫോളോ ചെയ്യണം. അതുപോലെ തന്നെ ഞാൻ എൻ്റെ പ്രീ പ്രഗ്നൻസി സ്റ്റോറി, എനിക്ക് PCOD ഉണ്ടായിരുന്നു, PCOD ട്രീറ്റ് ചെയ്താണ് എനിക്ക് ഞാൻ പ്രഗ്നൻ്റ് ആയത്. അത് ഒരു മാസത്തിൽ തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയി ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ ആ ഒരു ജേർണി ഞാൻ നേരത്തെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്, അത് കാണാത്തവർ തീർച്ചയായിട്ടും കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെയായിരിക്കും. അതുപോലെ തന്നെ ഞാൻ ഫോളോ ചെയ്ത ഡയറ്റും എക്സസൈസും ഒക്കെ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ PCOD ഡയറ്റ് ചാർട്ടിൻ്റെ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ അതും കാണുക. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഇടുന്നതായിരിക്കും. അപ്പൊ കൂടുതൽ വലിച്ചു നിന്നിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഞാൻ പറയാൻ പോകുന്നത് വെരി ബിഗിനിങ് തൊട്ടിട്ടാണ്. എന്ന് വെച്ചാൽ നമ്മളെ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആകുമ്പോൾ മുതൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഹോസ്പിറ്റലിൽ ഇൻഫോം ചെയ്യേണ്ടത്, അവരെന്തൊക്കെ നമുക്ക് ചെയ്യും, അവിടെ തൊട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആയാൽ ഉടൻ തന്നെ നമ്മൾ GP ഇൻഫോം ചെയ്യുക. ഇവിടെ ഉള്ളവർക്കെല്ലാം അറിയാമായിരിക്കും GP എന്താണെന്ന്, അല്ലെങ്കിൽ പുതിയതായിട്ട് വരാൻ പോകുന്നവരാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ GP എന്ന് പറയുന്നത് ജനറൽ പ്രാക്ടീസ് ആണ്. എന്ന് വെച്ചാൽ നമ്മളിവിടെ വന്നു കഴിഞ്ഞ ഉടനെ നമ്മളുടെ അഡ്രസ്സിന് അടുത്തുള്ള GP നമ്മൾ രജിസ്റ്റർ ചെയ്യണം. നമുക്ക് എന്ത് അസുഖം വന്നാലും, എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ്, എന്തെങ്കിലും കൺസേൺ ഉണ്ടെങ്കിൽ നമ്മൾ GP ആണ് കോൺടാക്ട് ചെയ്യേണ്ടത്, ഹോസ്പിറ്റലല്ല. GP കോൺടാക്ട് ചെയ്ത് GP അപ്പോയിൻമെന്റ് തന്ന് അവർക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അവർക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് അവർ പിന്നെ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ റെഫർ ചെയ്ത് വിടുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഭയങ്കര എമർജൻസി ആയിട്ടുള്ള കാര്യമാണെങ്കിൽ നമുക്ക് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ANE എന്ന് പറയും, ANE നമുക്ക് ഡയറക്റ്റ് പോകാൻ പറ്റും. അല്ലാണ്ട് എത്ര എമർജൻസി അല്ല എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഫസ്റ്റ് GP കോൺടാക്ട് ചെയ്തിട്ടാണ് ഫർദർ പ്രൊസീജിയേഴ്സ് ഒക്കെ നടക്കുന്നത്. അപ്പം പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആയാലുടൻ തന്നെ നമ്മൾ GP വിളിച്ച് ഇൻഫോം ചെയ്യുക. അപ്പോൾ അവർ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ചോദിക്കും, നമ്മൾ എത്ര വീക്കാണ്, ഇവിടെ എല്ലാം വീക്സിലാണ് കേട്ടോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, മന്ത് അല്ല, എത്ര വീക്സ് ആയി ഇപ്പോൾ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ എൻ്റെ പ്രഗ്നൻ്റ് ആയ സമയത്ത് ഇവിടെ നമുക്ക് ക്ലിയർ ബ്ലൂ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ എത്ര വീക്സ് ആയി എന്നറിയാൻ പറ്റുന്ന ഒരു ടെസ്റ്റ് ഞാൻ യൂസ് ചെയ്തിരുന്നു. അപ്പോൾ അതിനകത്ത് 2-3 weeks എന്നാണ് എഴുതിയിരുന്നത്, അല്ല 1-2 weeks എന്നാണ് എഴുതിയിരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു 1-2 weeks എന്നാണ് ഇതിൽ. അപ്പം അങ്ങനെയാണ് പറഞ്ഞത്. അപ്പം നമ്മൾ GP വിളിച്ച് ഇൻഫോം ചെയ്താൽ ഉടനെ തന്നെ നമുക്കൊരു അപ്പോയിൻമെന്റ് തരും മിഡ്വൈഫുമായിട്ട്. മിഡ്വൈഫ് എന്ന് പറയുന്നത് നമ്മളുടെ പ്രഗ്നൻസി ഡെലിവറി എല്ലാം നോക്കുന്നത് മിഡ്വൈഫാണ്. എന്നാലും നമ്മുടെ നാട്ടിലെ പോലെ നമ്മൾ ഗൈനക്കോളജിസ്റ്റിനെ അല്ല നമ്മുടെ ചെക്കപ്പിനൊക്കെ വേണ്ടി കാണുന്നത്, മിഡ്വൈഫിനെയാണ്. മിഡ്വൈഫ് എന്ന് പറയുന്നത് ഈ പ്രഗ്നൻസി ആൻഡ് ഡെലിവറി എന്നുള്ളൊരു ഫീൽഡിൽ മാത്രം സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് മിഡ്വൈഫ്. അപ്പം നമ്മളെ ഗൈനക്കോളജിസ്റ്റിനെ ഡെലിവറി ആകുമ്പോഴും കാണാറില്ല, നമ്മൾ ത്രൂ ഔട്ടിൽ പ്രഗ്നൻസി നമ്മൾ മിഡ്വൈഫിനെ ആയിരിക്കും കാണുന്നത്. നമ്മൾ ഗൈനക്കോളജിസ്റ്റിനെ കാണുന്ന രണ്ട് ഒക്കേഷൻസേ ഉള്ളൂ. ഒന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടായിരിക്കണം പ്രഗ്നൻസിയിൽ, അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഡെലിവറി ടൈമിൽ നമുക്ക് നോർമൽ ഡെലിവറി ആയില്ല, C-സെക്ഷൻ ആണ് ചെയ്യേണ്ടി വരുന്നതെങ്കിൽ അപ്പം നമുക്കൊരു ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ പറ്റും. ഈ രണ്ട് ഒക്കേഷനിലാണ് ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ മിഡ്വൈഫിനെയാണ് കാണേണ്ടത്. അപ്പം നമ്മൾ ഫസ്റ്റ് GP ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു മിഡ്വൈഫ് അപ്പോയിൻമെന്റ് കിട്ടും. അതൊരു അറൌണ്ട് 8-10-12 weeks ഒക്കെ ആകുമ്പോഴാണ് കിട്ടുക. അപ്പം മിഡ്വൈഫിനെ ഫസ്റ്റ് നമ്മൾ കാണാൻ പോകുമ്പോൾ നമുക്ക് നമ്മളെ കുറെ കാര്യങ്ങളൊക്കെ മിഡ്വൈഫ് ചോദിക്കും. നമ്മളുടെ ഹെൽത്ത് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ, നേരത്തെ ബേബി ഉണ്ടായിരുന്നോ, നമ്മുടെ കൂടെ പാർട്ട്ണർ ഉണ്ടെങ്കിൽ, ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ നമ്മുടെ പാർട്ട്ണർ ഡീറ്റെയിൽസ്, ഹസ്ബൻഡിൻ്റെ തന്നെയാണോ കുട്ടി, നമ്മൾ ആൽക്കഹോൾ, സ്മോക്കിംഗ്, ഡ്രഗ്സ് ഇതൊക്കെ ഉപയോഗിക്കാറുണ്ടോ, അങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. ഹസ്ബൻഡിൻ്റെ തന്നെയാണോ കുട്ടിയെന്ന് ഞാൻ അബദ്ധത്തിൽ പറഞ്ഞതല്ല, അങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഇനി അത് പറഞ്ഞ കറിയാക്കുക വേണ്ട. അപ്പം അങ്ങനൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഈ നമ്മുടെ പാർട്ട്ണറിൻ്റെ അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ തന്നെയാണോ കുട്ടിയെന്ന് അവർ ചോദിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി ഹിസ്റ്ററിയിൽ അച്ഛന് ഡയബറ്റീസ് കൊണ്ടോ അല്ലെങ്കിൽ അമ്മയ്ക്കുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഒരു ഹിസ്റ്ററി, അവർക്കുള്ള ഒരു കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നമുക്കൊരു ഗ്രീൻ ബുക്ക് തരും. ഗ്രീൻ ബുക്ക് ആണ് നമ്മുടെ ആ പ്രഗ്നൻസി ഫസ്റ്റ് തൊട്ട് ഡെലിവറി വരെ നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഒരു റെക്കോർഡാണ് ഗ്രീൻ ബുക്ക് എന്ന് പറയുന്നത്. അതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്, കുറേ പേജസ് ഉണ്ട്, അതിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ മിഡ്വൈഫിനെ കാണാൻ പോകുമ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് മിഡ്വൈഫ് മാർക്ക് ചെയ്യേണ്ട കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതെല്ലാം അവർ ചോദിക്കും. നമ്മുടെ ഹൈറ്റ് വെയിറ്റ് ഒക്കെ നോക്കും,
അങ്ങനെ കുറച്ച് ഡയഗ്നോസിസ് നമ്മളെ നമ്മളുടെ എന്താണ് നമ്മൾ ഇന്ത്യൻസ് ആണെങ്കിൽ ഏഷ്യൻസ് ആണെങ്കിൽ കുറച്ച് കൺസിഡർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഷുഗർ ടെസ്റ്റ് അങ്ങനെയൊക്കെയുണ്ട്. അങ്ങനെയുള്ള കുറേ ഡീറ്റെയിൽസ് ഒക്കെ അവർ ചോദിക്കും. പിന്നെ നമുക്ക് ബ്ലഡ് ടെസ്റ്റ് തന്നെ എടുക്കും, യൂറിൻ ടെസ്റ്റും ചെയ്യും. യൂറിൻ ടെസ്റ്റ് ചെയ്യുന്നത് പ്രീഎക്ലാംസിയ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റിനകത്ത് എച്ച് ഐ വി ഉണ്ടോ, പിന്നെ ഹെപ്പറ്റൈറ്റിസ് ബി, അങ്ങനെ കുറച്ച് ഒന്ന് രണ്ട് മൂന്ന് സാധനങ്ങളൊക്കെ എന്തെങ്കിലും രോഗങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് ബ്ലഡ് ടെസ്റ്റ് എടുക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ നമുക്ക് കുറെ അഡ്വൈസ് ഒക്കെ തരും. ഇപ്പൊ സ്മോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ സ്മോക്കിംഗ് കുറയ്ക്കണം, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അതുപോലെ തന്നെ ഒരു ഒരു കിറ്റ് തരും, ഒരു ഒരു ഫയലിനകത്ത് ഒരു സ്റ്റാർട്ടർ കിറ്റ് തരും. അതിനകത്ത് നമ്മളിവിടെ പ്രെഗ്ന കെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടാബ്ലറ്റ് ആണ് പ്രഗ്നൻസിൽ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് കഴിക്കേണ്ടത്. അല്ലാതെ ഇവിടെ ഹോസ്പിറ്റലിൽ നിന്നൊന്നും ഒരു മരുന്നും തരില്ല, നമ്മളായിട്ട് സ്വന്തമായിട്ട് വാങ്ങിച്ച് കഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അന്നത്തെ ആ ഒരു ഫയലിന് ആ ഒരു പാക്കിനകത്ത് നമുക്കൊരു 1 വീക്ക് കഴിക്കാനുള്ള പ്രെഗ്ന കെയറിന്റെ സാമ്പിൾ എന്താണ് സാമ്പിൾ മെഡിസിൻ ടാബ്ലറ്റ്സ് ഉണ്ടാവും. അതുപോലെ കുറച്ച് പ്രൊമോഷൻ ലീഫ്ലെറ്റ്സ് ഒക്കെ ഉണ്ടാവും. അങ്ങനെ കുറച്ച് അഡ്വൈസ് ചെയ്യേണ്ട പ്രഗ്നൻസിയിൽ നമ്മൾ ത്രൂ ഔട്ട് നോക്കേണ്ട കാര്യങ്ങൾ, നമുക്ക് വരുന്ന ഓരോ ഡെവലപ്മെന്റ് എന്തൊക്കെയാണ്, അങ്ങനെയൊക്കെയുള്ള ഒരു ഒന്ന് രണ്ട് ബുക്ക്ലെറ്റ്സും, നമ്മൾ കഴിക്കാൻ പറ്റുന്ന കഴിക്കാൻ പറ്റാത്ത ഫുഡിന്റെ കുറച്ച് കാര്യങ്ങൾ അങ്ങനെയൊക്കെ വെച്ചിട്ടൊരു ഫയൽ തരും. അപ്പൊ അങ്ങനെ അന്ന് ആ അപ്പോയിന്റ്മെന്റ് കഴിയും. പിന്നെ അടുത്ത അപ്പോയിന്റ്മെന്റ് എന്താണ് മിഡ് വൈഫ് എന്നുള്ളത് അവർ ആ ഗ്രീൻ ബുക്കിൽ നമുക്ക് എഴുതിത്തരും. അതിന്റെ ലൊക്കേഷനും നമുക്ക് എഴുതിത്തരും. ആ ലൊക്കേഷൻ ടൈം ഉണ്ടാവും, ലൊക്കേഷൻ ഉണ്ടാവും, ഡേറ്റ് ഉണ്ടാവും. ആ സമയത്താണ് പിന്നെ അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത്. ഇപ്പൊ ഈ ഫസ്റ്റ് മിഡ് വൈഫിന്റെ അപ്പോയിന്റ്മെന്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത് നമ്മുടെ തേർഡ് മന്തിന്റെ സ്കാനിംഗ് ആണ്. അപ്പൊ ഇവിടെ മെയിൻ ആയിട്ടുള്ളത് മൂന്നാമത്തെ മാസം തേർഡ് മന്ത് സ്കാനിംഗ് ഉണ്ട്, ഫിഫ്ത് മന്ത് സ്കാനിംഗ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള സ്കാനിംഗ് എല്ലാം പിന്നെയുള്ള കോംപ്ലിക്കേഷൻ ഉണ്ടോ എന്നുള്ള ഒരു ബേസിസിലായിരിക്കും. എന്റെ കേസിൽ എനിക്ക് കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഒരു 5-6 സ്കാൻ മൊത്തത്തിൽ ഒരു 10 സ്കാനിംഗിലും ചെയ്തിട്ടുണ്ടാവും. എന്നുവെച്ചാൽ എന്റെ ലാസ്റ്റ് 8 മന്ത്സ് കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് വീക്ക്ലി 2 പ്രാവശ്യം വെച്ചിട്ട് സ്കാനിങ് ഉണ്ടായിരുന്നു. അപ്പം ഓരോ കോംപ്ലിക്കേഷൻ അനുസരിച്ചാണ്. അപ്പൊ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രഗ്നൻസിയുടെ ലാസ്റ്റ് വീക്കിൽ, അതായത് ഒരു 34, 35, 36 ആ ഒരു വീക്കിൽ ഒരു സ്കാനിങ് ഉണ്ടാവും. കാരണം ബേബിയുടെ പൊസിഷൻ കറക്റ്റ് ആണോ, അതായത് ഹെഡ് ഡൗൺ ആണോ, ബർത്ത് വെയിറ്റ് ബേബിയുടെ വെയിറ്റ് കൂടുതലാണോ, ഇൻഡ്യൂസ് ചെയ്യേണ്ട എന്തെങ്കിലും ആവശ്യം വരുമോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ലാസ്റ്റ് സ്ക്രീനിങ് ലാസ്റ്റ് സ്കാൻ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു സ്കാനിങ് ഒരു മെത്തേഡ് ഇങ്ങനെയാണ്. അപ്പം തേർഡ് മന്ത് സ്കാനിങ്ങിന് പോകുമ്പോൾ അവരെല്ലാം നോക്കും, എല്ലാം സ്കാൻ ചെയ്ത് നോക്കും. പക്ഷെ നമുക്കൊന്നും തരത്തില്ല കേട്ടോ. നമുക്ക് ഫോട്ടോ തരും, നമുക്ക് സ്കാൻ ചെയ്തിട്ട് ഒരു പ്രിന്റ് എടുക്കാം, ഒരു പ്രിന്റ് അവർ തരും. നമുക്ക് എക്സ്ട്രാ പ്രിന്റ് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് പേ ചെയ്യണം. നമ്മൾ സ്കാനിങ്ങിന് കയറുന്നതിന് മുമ്പ് തന്നെ അവിടെ ഒരു മെഷീൻ ഉണ്ട്, അതിൽ പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും എത്ര രൂപയാണ് നോർമലി. എനിക്ക് തോന്നുന്നു 5 പൗണ്ടാണെന്ന് തോന്നുന്നു ഒരു ഫോട്ടോയ്ക്ക്. അങ്ങനെ ഉണ്ട്. അതോ ഫ്രീ ആയിട്ട് ഒരെണ്ണം പോലും തരത്തില്ല എന്നാണോ എനിക്ക് ഡൗട്ട് ഉണ്ട്, ഓർമ്മയില്ല. നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ പേ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ഓർമ്മ എന്ന് തോന്നുന്നു. ഓക്കെ, എന്തെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് അവിടെ ചെല്ലുമ്പോൾ മനസ്സിലാവും, നമുക്ക് അതെല്ലാം ഇമ്പോർട്ടൻറ്റ്. അപ്പം സ്കാനിങ് ചെല്ലുമ്പോൾ അവരെല്ലാം നോക്കും. പക്ഷെ ഇവിടുത്തെ ഒരു മെയിൻ ഒരു ഇതാ പ്രശ്നം എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മളിവിടെ ഒന്നും പ്രത്യേകിച്ച് ഒന്നും പറയില്ല. നാട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് കുഞ്ഞിൻ്റെ കുറേ ഡീറ്റെയിൽസ് ഒക്കെ പറയുമല്ലോ, സാഗിനകത്ത് കുഞ്ഞ് സാഗിനകത്ത് തന്നെയാണ്, ഹാർട്ട് ബീറ്റ് ഇത്രയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മളോട് അങ്ങനെ തുറന്ന് പറയാം. അവർ സ്കാൻ ചെയ്യും, ഓക്കെ പറയും, ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്ന് പറയും. പിന്നെ നമുക്കൊരു ഒരു ഒരു ലെറ്റർ പോലെ ഒരു സാധനം പ്രിന്റ് ചെയ്തിട്ട് ലെറ്റർ പോലെ അതിനകത്ത് കുറെ മെഷർമെന്റും കാര്യങ്ങളും ഒക്കെ ആണ് അതിനകത്ത് എഴുതിയിട്ടുണ്ടാവുക. അത് നമുക്ക് ഈ ഗ്രീൻ ബുക്കിനകത്ത് അറ്റാച്ച് ചെയ്തിട്ട് തരും. അപ്പൊ അങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ട് അന്ന് തന്നെ ഒരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്, അത് കുറച്ച് സ്ക്രീനിങ് ടെസ്റ്റ് ആണ്. അത് എഡ്വേഴ്സ് സിൻഡ്രം ഉണ്ടോ, ഡൗൺ സിൻഡ്രം ഉണ്ടോ എന്നൊക്കെ നോക്കുന്ന ഒരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് തൊട്ട് നമുക്ക് ഫ്ലൂ ജാബ് എടുക്കാൻ വേണ്ടി ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് എന്തെങ്കിലും വൈറൽ ഫീവർ ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിന് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷെ ഞാനത് എടുത്തിട്ടില്ല. അത് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് എടുക്കാം, അവർ നമ്മളോട് ചോദിക്കും വേണോ വേണ്ടോ എന്ന്. ഞാനത് എടുക്കണ്ടെന്ന് പറഞ്ഞു എനിക്ക്. അപ്പം എന്നോട് ഞാൻ കുറേ ലാസ്റ്റ് ആയി, കാരണം കൊറോണ ആയതുകൊണ്ട് നമുക്ക് റെഗുലർ ആയിട്ട് ആ സമയത്തൊന്നും പോകാൻ പറ്റിയില്ല. അപ്പോയിന്റ്മെന്റിന് മാത്രമേ പോകില്ല, അല്ല അനാവശ്യമായിട്ടൊന്നും ഹോസ്പിറ്റലിലേക്കൊന്നും പോകാൻ നോക്കിയതും ഇല്ല, അവർ വിളിച്ചതുമില്ല. അല്ല നമുക്ക് കറക്റ്റ് കറക്റ്റ് പ്രൊസീജിയേഴ്സ് കറക്റ്റ് ആ ചെല്ലേണ്ട സമയം ആകുമ്പോൾ മാത്രമേ നമ്മൾ പോയിട്ടുള്ളൂ. അപ്പോൾ ഫ്ലൂ ജാബ് ഞാൻ സ്കാനിങ് ചെന്നപ്പോൾ എടുക്കണമെന്ന് എന്നോട് ചോദിച്ചിരുന്നു, ഞാൻ എടുക്കണ്ടെന്ന് പറഞ്ഞാണ്. പക്ഷെ അതെടുക്കുന്നത് നല്ലതാണ് കേട്ടോ. എന്തെങ്കിലും പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ട്രീറ്റ്മെന്റ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ ആ പ്രഗ്നൻസി ടൈമിൽ. അതുകൊണ്ട് എടുക്കുന്നത് നല്ലതാണ്.
അപ്പം അങ്ങനെ തേർഡ് മന്തിന്റെ സ്ക്രീനിങ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്കാനിങ് ഉള്ളത് ഫിഫ്ത് മന്ത് ആണ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് വേറെ മിഡ് വൈഫ് ചെക്കപ്പ് ഒന്നുമില്ല. പിന്നെ നമുക്ക് ഫസ്റ്റ് ടൈം നമ്മൾ മിഡ് വൈഫിനെ കാണാൻ പോയില്ലേ, അപ്പൊ അവിടെ നമുക്ക് ഗ്രീൻ ബുക്ക് തരുമ്പോൾ അതിന്റെ ഫ്രണ്ടിൽ നമ്മുടെ മിഡ് വൈഫിനെ കോൺടാക്ട് ചെയ്യാനൊരു നമ്പർ തന്നിട്ടുണ്ടാകും. അപ്പൊ നമുക്ക് എന്ത് കൺസേൺ ഉണ്ടെങ്കിൽ നമുക്ക് അവരെ കോൺടാക്ട് ചെയ്യാം, കോള് ചെയ്യുക, മെസ്സേജ് ചെയ്യുക ഒക്കെ ചെയ്യാം. ഞാൻ മെസ്സേജ് ചെയ്ത് ചോദിക്കാറുണ്ട് എന്തെങ്കിലുമൊക്കെ ഈ എനിക്ക് വോമിറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, അപ്പൊ ആ സമയത്തൊക്കെ ഞാൻ വിളിച്ച് ചോദിച്ചപ്പം അതിൻ്റെതായ ഗൈഡൻസ് ഒക്കെ കൺസേൺ ഉള്ളതാണെങ്കിൽ കൺസേൺ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ ആണെന്നും പ്രശ്നമില്ല മൈൻഡ് ചെയ്യണ്ടെന്ന് പറയും. അപ്പൊ അത് മാത്രമല്ല, നമ്മുടെ ഗ്രീൻ ബുക്കിന്റെ ഫ്രണ്ടിലെ ഒരു മെറ്റേണിറ്റി ട്രയാജിന്റെ നമ്പർ ഉണ്ടാവും, അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് 24th വീക്ക് തൊട്ടാണ്. അപ്പൊ 24th വീക്ക് തൊട്ട് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും, അതായത് ചെറിയ കൺസേൺ ആണെങ്കിൽ പോലും നമുക്ക് മെറ്റേണിറ്റി ട്രയാജിൽ കോൾ ചെയ്ത് തന്നെ അവർ നമ്മളോട് ചെല്ലാൻ പറയും. ചെന്നിട്ട് നമുക്ക് നമ്മളെ ഫുൾ ചെക്ക് ചെയ്യാം, ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യും, അതുപോലെ തന്നെ ഹാർട്ട് ബീറ്റ് ഒക്കെ ചെക്ക് ചെയ്യും. ഞാൻ റെഗുലർ ആയിട്ട് എല്ലാ ആഴ്ചയിലും പോയിക്കൊണ്ടിരുന്ന ആളാണ്, കാരണം എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, കുറച്ച് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിനെ പറ്റി സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം, കാരണം എന്റെ എക്സ്പീരിയൻസും കൂടി ഇതിനകത്ത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഒരു മണിക്കൂർ പോലും നിൽക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്റെ ഹിസ്റ്ററി ഒന്നും ഞാൻ പറയുന്നില്ല, ഇതിനകത്ത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇടാം. അതെങ്ങനെയാണ് എന്റെ ആ ഒരു കോംപ്ലിക്കേഷനും ആ പ്രശ്നങ്ങളും ഒക്കെ UK NHS ട്രീറ്റ് ചെയ്തെന്നുള്ള കാര്യം ഞാൻ സെപ്പറേറ്റ് ആയിട്ട് പറയാം. തീർച്ചയായിട്ടും ഇവിടെ പ്രഗ്നൻസി ഉള്ളവർ അല്ലെങ്കിൽ ഇവിടെ ഡെലിവറി ചെയ്യാൻ നോക്കുന്നവർ തീർച്ചയായിട്ടും കാണേണ്ട ഒരു സ്റ്റോറി ആയിരിക്കും, എന്ന് തീർച്ചയായിട്ടും ചെയ്യാം. അപ്പൊ ഇപ്പം തിരിച്ചു വരാം നമുക്ക്. അപ്പം അങ്ങനെ ട്രൈ ചെയ്ത് വിളിക്കാൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതെല്ലാം മിഡ് വൈഫ് നിങ്ങൾക്ക് ഫസ്റ്റ് പറഞ്ഞുതരും. പിന്നെ സെക്കൻഡ് മന്ത് സ്കാനിംഗ് ആണ്, ഫിഫ്ത് മന്ത് സ്കാനിംഗ് ആണ്. ഫിഫ്ത് മന്ത് സ്കാനിംഗ് ചെല്ലുമ്പോഴാണ് നമുക്ക് ജെൻഡർ അറിയാൻ പറ്റുന്നത്. സ്കാനിംഗ് ചെയ്ത് ബേബിയുടെ ജെൻഡർ നമുക്ക് അറിയണമെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ പറയും, വേണ്ടെങ്കിൽ വേണ്ട, നമ്മുടെ ഇഷ്ടം. പക്ഷെ ഞാൻ ചോദിച്ചിരുന്നു, കാരണം ചോദിക്കാനാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാട്ടിലെ പോലെയല്ല, നാട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞ് ജനിച്ചതിന് ശേഷമേ കുഞ്ഞിന് സാധനങ്ങളൊക്കെ വാങ്ങുകയുള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, നമ്മൾ ഡെലിവറിക്ക് വേണ്ടി ചെല്ലുമ്പം കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ, ഒരു ലിസ്റ്റ് ഓഫ് സാധനങ്ങളുണ്ട്, ആ സാധനങ്ങളെല്ലാം നമ്മൾ കൊണ്ടുപോകണം. അപ്പം ബേബി ബോയ് ആണെങ്കിൽ ഇവിടെ നമുക്ക് സാധനങ്ങളെല്ലാം ബോയ്സിനും ഗേൾസിനും സെപ്പറേറ്റ് വാങ്ങാൻ കിട്ടും. അപ്പൊ ബോയ് ആണെങ്കിൽ ബോയ്ക്കും ഗേളിനാണെങ്കിൽ ഗേളിന് അനുസരിച്ചിട്ടുള്ള സാധനങ്ങൾ നമുക്ക് വാങ്ങാൻ പറ്റും. അപ്പം അതുകൊണ്ട് ഞാൻ ചോദിച്ചു. അപ്പം മോനാന്ന് അറിഞ്ഞപ്പോൾ തന്നെ ബേബി ബോയ്ക്കുള്ള ബ്ലൂ കളർ സാധനങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ അവൻ സൂട്ട് ചെയ്യുന്ന പോലത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ജെൻഡർ ചോദിച്ചത്, അല്ലെങ്കിൽ കുറച്ച് സസ്പെൻസ് ആയിട്ടിരുന്നോട്ടെ എന്ന് വിചാരിച്ച് വെച്ചേനെ ചോദിച്ചിരുന്നു നേരത്തെ. അപ്പം ജെൻഡറൊക്കെ അറിയാൻ പറ്റും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, കോവിഡ് ആയതുകൊണ്ട് ഇപ്പോഴും അങ്ങനെ തന്നെയാന്ന് തോന്നുന്നു, പ്രൊസീജിയർ ആരെയും അകത്ത് കയറ്റില്ല. ഹസ്ബൻഡിനെ പോലും ഒരു സ്കാനിനോ പോലും ഒന്നിനും അകത്ത് കയറ്റിയിട്ടില്ല. പക്ഷെ ഡെലിവറിക്ക് കയറ്റിയിരുന്നു കേട്ടോ, സി സെക്ഷൻ ആയിരുന്നു എനിക്ക്, സി സെക്ഷനും എനിക്ക് തിയേറ്ററിലായിരുന്നു കയറ്റിയിരുന്നു. അപ്പൊ അല്ലാണ്ട് ഒരു കാര്യത്തിനും ഹസ്ബൻഡിനെ അകത്ത് കയറ്റിയിട്ടില്ല സ്കാനിങ്ങിനൊന്നും പോയപ്പോൾ. അങ്ങനെ ഫിഫ്ത് മന്ത് സ്കാനിങ് കഴിഞ്ഞു. പിന്നെ നമുക്ക് മറ്റേ ആ എഡ്വേഴ്സ് സിൻഡ്രം ഡൗൺ സിൻഡ്രമിനെയൊക്കെ ബ്ലഡ് ടെസ്റ്റ് എടുക്കില്ല, അതിന്റെ റിസൾട്ട് നമുക്ക് അവർ അയച്ചു തരുവാണ് കേട്ടോ ചെയ്യുന്നത്. നമുക്ക് പോസ്റ്റ് വഴി അയച്ചു തരും, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടെന്നും ഇല്ലെങ്കിൽ ഇല്ലെന്നും. എന്താ വെച്ചാൽ ഇല്ല ഉണ്ടെന്നല്ല, അതിന്റെ ഒരു റിസ്ക് കൂടുതലാണോ, ലോ റിസ്ക് ആണോ ഹൈ റിസ്ക് ആണോ എന്നാണ് അവർ പറയുന്നത്. എനിക്ക് ലോ റിസ്ക് ആയിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായില്ല. അതൊരു 1 week 2 week എന്തോ എടുക്കും അതിന്റെ റിസൾട്ട് പോസ്റ്റ് ആയിട്ട് വരെ. അപ്പൊ ഈ ഫിഫ്ത് മന്ത് സ്കാനിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മൾ ത്രൂ ഔട്ട് പ്രഗ്നൻസി പ്രഗ്നാ കെയർ കഴിച്ചുകൊണ്ടിരിക്കുക. പിന്നെ നമുക്ക് ഫിഫ്ത് മന്ത് സ്കാനിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിലാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ഒരു ഒക്കേഷൻ വരത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് മിഡ് വൈഫ് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ആന്റിനേറ്റൽ ചെക്ക് ഉണ്ടാവും. ഇപ്പൊ ഫസ്റ്റ് ടൈം പ്രഗ്നന്റ് ആണെന്നുണ്ടെങ്കിൽ 10 times മിഡ് വൈഫിന്റെ ഒരു ചെക്കപ്പ് ഉണ്ടാവും. ചെക്കപ്പിന് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല, യൂറിൻ ടെസ്റ്റ് ചെയ്യും, ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യും, പിന്നെ നമ്മുടെ വയറൊക്കെ ഒന്ന് പിടിച്ചൊക്കെ നോക്കും, ചിലപ്പോൾ ഒക്കെ മെഷർ ചെയ്തൊക്കെ നോക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയുള്ള. അല്ല PV ഒന്നും ചെയ്യത്തില്ല കേട്ടോ മിഡ് വൈഫ്, അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഈ പുറമേ ഉള്ള കാര്യങ്ങൾ, നമ്മളോട് കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും, നമ്മളുടെ ഫിസിക്കൽ മെന്റൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും മിഡ് വൈഫ് നമ്മളോട് ചോദിക്കും. അപ്പൊ ഈ ലാസ്റ്റ് വീക്ക് ഉള്ള മിഡ് വൈഫിനെ കാണാൻ പോകുമ്പോഴാണ് നമ്മളോട് ഈ മറ്റേ ഇതിന്റെ കാര്യം ചോദിക്കുന്നത്, ഏത് ടൈപ്പ് ഓഫ് ഡെലിവറിയാണ് വേണ്ടത്. നമുക്ക് എന്താണ് പല ടൈപ്പ് ഉണ്ട് കേട്ടോ ഇവിടെ, നമുക്ക് മെറ്റേണിറ്റി ലേബർ റൂമിലെ ഡെലിവറി ഉണ്ട്, അല്ലാണ്ട് പൂൾ ഡെലിവറി ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. എന്നെ ഡീറ്റെയിൽ ആയിട്ടൊന്നും എനിക്ക് ഓർമ്മയില്ല. അപ്പൊ അതൊക്കെ നമ്മളോട് ചോദിക്കും. പിന്നെ ഇനി ഇൻ കേസ് ഇൻഡ്യൂസ് ചെയ്യേണ്ട ആവശ്യം വരുവാണെങ്കിൽ ഇൻഡ്യൂസ് ചെയ്യുന്നതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും, അതിന്റെ മെതേഡ്സിനെ പറ്റി പറഞ്ഞു തരും. പിന്നെ ഇൻഡ്യൂസ് ആണെങ്കിൽ എന്നോട് ഡേറ്റ് ഒക്കെ തരും. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പൊ നാട്ടിലെ പോലെ അല്ല,
പക്ഷേ നാട്ടിൽ പോലെന്ന് വെച്ചാൽ നമ്മൾ ഡോക്ടറെ കാണാൻ ചെക്കപ്പ് ഡേറ്റ് തരുമ്പോൾ പോയി പോയി കാണുക, അങ്ങനെയല്ലേ നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു സംഭവം തോന്നി, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോവുക, ഡോക്ടറെ കാണുക. അത് തന്നെയാണ് നമ്മൾ നാട്ടിൽ ചെയ്യുന്നത്. പക്ഷെ നാട്ടില് നമ്മൾ 24 വീക്ക് വരെയും ഇവിടെ നമുക്ക് കുറച്ച് പാടാണ്. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ പോവുകയോ GP പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് പാടാണ്. നമുക്ക് ഒരു സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ 24 വീക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ മാക്സിമം കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി നോക്കും. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും മാക്സിമം അവർ കുഞ്ഞിനെ രക്ഷിക്കാൻ നോക്കുക. എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കയറി സിസെക്ഷൻ ഒന്നും ചെയ്യില്ല, അതിനൊരു ഒരു പ്രൊസീജിയർ ഒക്കെ ഉണ്ടെന്ന് ഞാൻ പറയാം. എന്റെ കേസിൽ അങ്ങനെയായിരുന്നു. എനിക്ക് വളരെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു എന്റെ ഒരു പ്രഗ്നൻസി എന്ന് പറയുന്നത്. ലാസ്റ്റ് സ്റ്റേജ് ഒക്കെ ആയപ്പോഴത്തേക്കും ഭയങ്കര പ്രശ്നമായിരുന്നു. പക്ഷെ അവര് നല്ല രീതിയിൽ കെയറിങ്ങാണ് തന്നത്. അതെന്താണ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം, ഈ വീഡിയോയിൽ ഞാൻ പറയുന്നില്ല, ലെങ്തി ആയിപ്പോ. അപ്പൊ ഇതാണ് ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ലാസ്റ്റ് നമ്മളുടെ ഡെലിവറി ആണെങ്കിൽ, നോർമൽ ഡെലിവറി ആണെങ്കിൽ മിഡ് വൈഫ് ആയിരിക്കും നമുക്കത് എടുക്കുന്നത്. പിന്നെ നമുക്ക് പെയിൻ കില്ലേഴ്സ് എപ്പിഡ്യൂറൽ ചെയ്യും, അതുപോലെ തന്നെ ഗ്യാസിന്റെ ഒരു ഇതുണ്ട്, അത് തരും. നമുക്ക് പ്രിഫറാണ്, നമുക്ക് പ്രിഫർ ചെയ്താൽ മാത്രം, നമുക്കിതൊന്നും വേണ്ട, നമ്മൾ പെയിൻ സഹിച്ചോളാം എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ, അവരെല്ലാം നമ്മളോട് പെർമിഷൻ എടുത്തിട്ട് മാത്രമേ ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പം ഇത് ഇത്രയാണ്. സി സെക്ഷൻ ആണെങ്കിൽ നമുക്ക് നമ്മളുടെ കൺസേൺഡ് എടുക്കും, എന്നിട്ട് ക്യുക്കാണ്, എല്ലാം വളരെ പെട്ടെന്നാണ്. ഹസ്ബൻഡിനെ അത് കയറ്റും, നമുക്ക് മറ്റേ അനസ്തേഷ്യ തരും. എനിക്കൊരു കുഴപ്പമില്ല കേട്ടോ, ഒരു വേദന ഒന്നും തോന്നില്ല എനിക്ക് അനസ്തേഷ്യയിൽ. എല്ലാവരും പറയും ഭയങ്കര സ്വർഗം വരെ കാണുന്നു, പക്ഷെ ഒരു കുഴപ്പമില്ല, ഞാൻ അറിഞ്ഞത് പോലുമില്ല അങ്ങനെ ഒരു ഇഞ്ചക്ഷനെ പുറത്തെടുത്തത്. നല്ലതായിരുന്നു, നന്നായിട്ട് ചെയ്തു. എനിക്ക് സ്റ്റിച്ചിനൊന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് ത്രൂ ഔട്ട് കോംപ്ലിക്കേഷൻ ആയിരുന്നതുകൊണ്ട് പ്രഗ്നൻസി ഡെലിവറി കഴിഞ്ഞിട്ടും കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും എന്റെ സി സെക്ഷന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രശ്നമായിരുന്നില്ല. എന്ന് വെച്ചാൽ അവർ ചെയ്തതിന്റെ ഓപ്പറേഷൻ ചെയ്തതിന്റെ മിസ്റ്റേക്ക് അല്ല, അല്ലാണ്ടുള്ള പ്രശ്നങ്ങളായിരുന്നു. എന്നിട്ട് നമ്മുടെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം നമ്മളെ പോസ്റ്റ് സി സെക്ഷൻ ആണെങ്കിൽ പോസ്റ്റ് ഓപ്പറേറ്റീവിലേക്ക് മാറ്റി, ഒരു 2-4 മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മളെ വാർഡിലേക്ക് മാറ്റും. അതുപോലെ തന്നെ നമുക്ക് 2 ദിവസത്തിൽ ഡിസ്ചാർജും ചെയ്യും, ബേബിയും അമ്മയും ഒക്കെ ആണെങ്കിലും. അല്ല, നമുക്ക് നോർമൽ ഡെലിവറി ആണെങ്കിലും സെയിം ആണ്, നമുക്ക് നെക്സ്റ്റ് ഡേ തന്നെ ഡിസ്ചാർജ് ചെയ്യും, അതും ബേബിയും അമ്മയും ഓക്കെ ആണെങ്കിൽ. അപ്പം ഇത്രയേ ഉള്ളൂ മൊത്തത്തിലുള്ള ഒരു പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇവിടുത്തെ സിസ്റ്റം ഫോളോ ചെയ്യുന്നത്. നാട്ടിലും ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. പക്ഷേ ഈ ഫസ്റ്റ് ഒരു 24 വീക്സ് വരെ നമുക്ക് കുറച്ച് അപ്രോച്ച് ചെയ്യാൻ കുറച്ച് പാടാണ്. നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്യണം. GP പോയിട്ടാണെങ്കിലും ANE പോയിട്ടുണ്ടെങ്കിലും മറ്റേ ANEയിലൊക്കെ നമ്മൾ എന്തെങ്കിലും എമർജൻസി പോയി കഴിഞ്ഞാൽ ഉള്ള അതേ പ്രൊസീജിയർ തന്നെ എടുക്കുക. അത്രയും ടൈം തന്നെ എടുക്കും 24 വീക്സ് വരെ നമ്മൾ ട്രീറ്റ്മെന്റിന് പോയി കഴിഞ്ഞാൽ. പക്ഷെ അത് കഴിയുമ്പോൾ നല്ലതാണ്, ഒരുപാട് കെയർ ചെയ്യും. നമുക്ക് എന്ത് കൺസേൺ ഉണ്ടെങ്കിലും നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം. അതുകൊണ്ട് ഇവിടെ ഡെലിവറി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഒരിക്കലും പേടിക്കണ്ട. എന്റെ എക്സ്പീരിയൻസ് വളരെ നല്ലതായിരുന്നു. അതുപോലെ തന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, നമ്മൾ പ്രഗ്നൻസി തൊട്ട് ഡെലിവറി വരെ ഈവൻ സി സെക്ഷൻ ആണെങ്കിൽ പോലും 1 രൂപ പോലും നമ്മൾ കൊടുക്കേണ്ട, കംപ്ലീറ്റ്ലി ഫ്രീ ആണ് സ്റ്റുഡൻസിന്. അപ്പം സ്റ്റുഡൻസ് ആയതുകൊണ്ട് പേ ചെയ്യണമെന്ന് ആരും പറഞ്ഞാൽ വിശ്വസിക്കേണ്ട. ഞാനിവിടെ ഞാൻ എക്സ്പീരിയൻസ് ആയിട്ട് ഒരാളാണ്, 1 രൂപ പോലും കൊടുക്കണ്ട. അത് മാത്രമല്ല, നമ്മൾ സാധാരണ സ്റ്റുഡൻസ് പ്രിസ്ക്രിപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ 9 pounds കൊടുക്കണം. സാധാരണ രീതിയിൽ ആണെങ്കിൽ പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ 9 pounds കൊടുത്താലാണ് മരുന്ന് കിട്ടുന്നത്. പക്ഷെ പ്രഗ്നൻസിയിൽ ഫസ്റ്റ് നമ്മൾ മിഡ്വൈഫിനെ കാണാൻ പോകുമ്പോൾ നമുക്ക് ഗ്രീൻ ബുക്ക് തരില്ലേ, അതിന്റെ കൂടെ നമുക്കൊരു ഫ്രീ ക്ലെയിം എന്ന് വെച്ചാൽ നമുക്ക് ഫ്രീ പ്രഗ്നൻസി മെഡിസിൻ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ലെറ്റർ തരും, അത് നമ്മൾ ഫില്ല് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് 1 weekനുള്ളിൽ തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് മെഡിസിനും പ്രിസ്ക്രിപ്ഷനും ഒക്കെ വാങ്ങിക്കാം എന്നുള്ളൊരു ഒരു ലെറ്റർ ഒരു പേപ്പർ കിട്ടും. അപ്പൊ നമുക്ക് ഇൻക്രീസ് എന്തെങ്കിലും പ്രിസ്ക്രിപ്ഷൻ നമുക്ക് തരുകയാണെങ്കിൽ നമ്മളത് കൊണ്ടുപോയി ഫാർമസിയിൽ കാണിച്ചു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് തന്നെ മരുന്ന് കിട്ടും. അതുകൊണ്ട് 1 രൂപ പോലും എനിക്ക് ഇത്രയും കോംപ്ലിക്കേഷൻ ആയിരുന്നു, ഇത്രയും ട്രീറ്റ്മെന്റ് ആയിരുന്നു. 3-4 ആഴ്ചകളാണ് ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നത്, എനിക്ക് 1 രൂപ പോലും ചെലവായിട്ടില്ല. അതുകൊണ്ട് പൈസ ഒന്നും ആവില്ല, അതിന്റെ കാര്യത്തിലൊന്നും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതൊക്കെയാണ് എന്റെ മൊത്തത്തിലുള്ള ഒരു എക്സ്പീരിയൻസ്. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സ് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഞാൻ റിപ്ലൈ തരും. അതുപോലെ തന്നെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇപ്പം ആക്റ്റീവാണ്, എന്തെങ്കിലും ഡൗട്ട് എന്നോട് ചോദിക്കാനുള്ളവർ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ചെയ്ത് ചോദിക്കാട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ മൊത്തത്തിൽ എന്റെ ഒരു പ്രഗ്നൻസി ഡെലിവറി NHS എക്സ്പീരിയൻസ്. ഇനി എന്റെ കോംപ്ലിക്കേഷന്റെ കാര്യത്തിൽ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്, സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.